വെൽക്കം ബാക്ക്. ഇതിൽ നമ്മൾ ഇനി പറയേണ്ടത് ഡിഡക്ഷൻ ഫ്രം സാലറി ഇൻകം ആണ്. സോ അത് പറയും, അതിനുശേഷം ഞാൻ ഈ സ്വീറ്റ് ഇക്വിറ്റി ഷെയർ എടുക്കാം. സോ ഡിഡക്ഷൻ ഫ്രം സാലറി ഇൻകം, അതിനേക്കാളും മുന്നേ ഡിഡക്ഷൻ ഞാൻ ഓൾറെഡി ഒരു വെയ്ഗ് ആയിട്ടുള്ള ഒരു ഐഡിയ തന്ന. ആ ഐഡിയ എന്തായിരുന്നു വെച്ചാൽ, അഞ്ച് ഹെഡ് ആഡ് ചെയ്യുന്നു, അഞ്ച് ഹെഡ്സ് ആഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നു. അതിൽ നിന്ന് നിങ്ങൾ ഡിഡക്ഷൻസ് അണ്ടർ 80C to 80U ക്ലെയിം ചെയ്യുന്നു, നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം കിട്ടുന്നു. ഇതാണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒരു ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു തന്നത്. ഇത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നുള്ള ഡിഡക്ഷൻ ആണ് ഈ 80C to 80U നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് സെമ്മിൽ. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് സാലറി എന്ന് പറയുന്ന ഹെഡിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയ ഡിഡക്ഷൻ. അതായത് നമ്മൾ സാലറിയിൽ ടാക്സബിൾ ആയിട്ടുള്ള ഇപ്പോൾ DA എല്ലാം ഇവിടെ ഇങ്ങനെ എഴുതും എല്ലാം. ഇപ്പോൾ പെൻഷൻ വന്നാൽ അതിൻ്റെ കാൽക്കുലേഷനൊക്കെ ചെയ്ത് പെൻഷൻ എത്രയാണ് ടാക്സബിൾ എന്ന് എഴുതി, HRA എത്രയാണെന്ന് എഴുതി, അതിൻ്റെ ടാക്സബിലിറ്റി കണ്ടുപിടിച്ചു, അങ്ങനെ എല്ലാം എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ടോട്ടൽ കിട്ടും അല്ലേ. ആ ടോട്ടലിനെയാണ് നമ്മൾ ഗ്രോസ് സാലറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എല്ലാ ടാക്സബിൾ ആയിട്ടുള്ള സാലറിയിൽ പെടുന്ന കാര്യം ഇവിടെ എഴുതി, അതിനെയാണ് നമ്മൾ ഗ്രോസ് സാലറി എന്ന് വിളിക്കുക. ഈ ഗ്രോസ് സാലറി എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, സാലറി ഹെഡിൽ വരുന്ന ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുക. ഓക്കെ, നമുക്ക് മൂന്ന് തരത്തിലുള്ള ഡിഡക്ഷനാണ് ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ്, ഇത് എല്ലാ എംപ്ലോയീസിനും ലെസ് ചെയ്യാം. ഇത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ്, ഇത് ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമാണ് അപ്ലിക്കബിൾ. ഇത് ടാക്സ് ഓൺ എംപ്ലോയ്മെൻ്റ് അല്ലെ പ്രൊഫഷണൽ ടാക്സ് ആണ്, ഇത് ആരാണോ ഈ പ്രൊഫഷണൽ ടാക്സ് കൊടുക്കുന്നത് അവർക്ക് ഇത് അപ്ലിക്കബിൾ ആണ്. ക്ലിയർ ആണ് ഡിഡക്ഷൻ. സോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആദ്യം പറയാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ്. സോ എല്ലാവർക്കും ഈ എമൗണ്ട് നമുക്ക് ഈ 50,000 എന്ത് ചെയ്യാൻ പറ്റും, മൈനസ് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഫോർ ഓൾ എംപ്ലോയീസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ വേറെ ഒന്നും പറയുന്നില്ല. 50,000. ഓക്കെ, 20 വിത്ത് ഇഫക്റ്റ് ഫ്രം 1920 എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഇത് വേറൊരു എമൗണ്ട് ഇനി എനിക്ക് ഓർമ്മ കിട്ടും. 30,000 ഐ ആം നോട്ട് റിമെമ്പറിങ്. സോ ഇപ്പോൾ അത് 50 ആയിട്ടുണ്ട്, നമുക്ക് ഇപ്പോഴത്തെ കാര്യം അറിഞ്ഞാൽ മതി. നെക്സ്റ്റ് ഇസ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്. അധികവും കുട്ടികൾ തെറ്റിക്കുന്ന കാര്യം, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ക്വസ്റ്റ്യനിൽ തന്നാൽ, ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നാൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇസ് എ ഫുള്ളി ടാക്സബിൾ അലവൻസ്. ആർക്ക് രണ്ടാൾക്കും, പ്രൈവറ്റ് എംപ്ലോയീസ് ആയിക്കോട്ടെ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിക്കോട്ടെ, ഇറ്റ് ഈസ് എ ഫുള്ളി ടാക്സബിൾ അലവൻസ്. സോ എന്ത് ചെയ്യണം, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ക്വസ്റ്റ്യനിൽ എത്ര തന്നാൽ 20,000, 30,000 ഇയർലി എത്ര ആയിക്കോട്ടെ, അത് നമ്മൾ ആദ്യം ഇവിടെ എഴുതണം. എവിടെ, ഗ്രോസ് സാലറീൻ്റെ കാൽക്കുലേഷനിൽ നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്യണം. ഏത് എംപ്ലോയീസിന്, ഏത് എംപ്ലോയി ആയിക്കോട്ടെ, ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. എന്നിട്ട് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ, ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ക്ലിയർ ആണ്. ഇവിടെ എഴുതിയിരിക്കണം, ആരായിക്കോട്ടെ എന്തായിക്കോട്ടെ, യു ഷുഡ് റൈറ്റ് ഹിയർ, എവിടെ, ഗ്രോസ് സാലറീൻ്റെ കാൽക്കുലേഷനിൽ എഴുതിയിരിക്കണം. എന്നിട്ട് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഡിഡക്ഷൻ എത്ര ക്ലെയിം ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ 1/5 ഓഫ് സാലറി, സാലറീൻ്റെ 1/5 കാണാം, അല്ലെങ്കിൽ 5,000, അല്ലെങ്കിൽ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. ഓക്കെ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ്ഡ്, അല്ലെങ്കിൽ 1/5 ഓഫ് സാലറി, അല്ലെങ്കിൽ 5,000, വിച്ച് എവർ ഇസ് ലെസ്. ഇതിലേതാണോ കുറവ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇട്ടിട്ട് ഡിഡക്ഷൻസിൽ ഇടയിടാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ 20,000, ഇവിടെ 10,000, ഇവിടെ 5,000. അപ്പോൾ ഏതാ കുറവ്, 5,000. ഈ 5,000 ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഈ 5,000 നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ബട്ട് ഏത് എംപ്ലോയി ആയിക്കോട്ടെ ഇതിനേടെ ഇൻക്ലൂഡ് ചെയ്യണം, ഗ്രോസ് സാലറീൻ്റെ ഇങ്ങനെ സാലറീൻ്റെ കാൽക്കുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, ഓർമ്മിച്ച് വെക്കണം. നെക്സ്റ്റ് ഓൾസോ ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റിലും വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ് ശ്രദ്ധിച്ചോളെ. എംപ്ലോയ്മെൻറ്റ് ടാക്സ് കൊടുക്കുന്നു അല്ലെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് കൊടുക്കുന്നതെന്ന് എംപ്ലോയി കൊടുക്കുന്നതെന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ, ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ടാക്സ് ഉണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഹൂ പെയ്ഡ് ഇറ്റ്, ഇത് ആരാ അടച്ചത്, ഹൂ പെയ്ഡ് ഇറ്റ്, എംപ്ലോയി ആണോ അടച്ചത്, എംപ്ലോയ്മെൻറ്റ് ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ് എംപ്ലോയി ആണോ അടച്ചത്, എംപ്ലോയർ ആണോ എംപ്ലോയിക്ക് വേണ്ടി അടച്ചത്. ഈ പ്രൊഫഷണൽ ടാക്സ് ആരാ കൊടുക്കേണ്ടത്, എംപ്ലോയി. ചില സമയത്ത് എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി ഈ പേയ്മെൻറ്റ് നടത്താം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ് ക്വസ്റ്റ്യനിലുണ്ട് എന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ചോദിക്കണം, ഇത് ആരടച്ചു, എംപ്ലോയി ആണോ അടച്ചത്, എംപ്ലോയർ ആണോ അടച്ചത്. എംപ്ലോയി ആണ് അടച്ചതെങ്കിൽ,
എംപ്ലോയി ആണ് അടച്ചതെങ്കിൽ ഈ ഗ്രോസ് സാലറിൻ്റെ ഈ ഒരു സ്ഥലത്ത് ഇത് കാണിക്കേണ്ട കാര്യമില്ല. ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല. ഡിഡക്ഷൻ മാത്രം ക്ലെയിം ചെയ്താൽ, ഫോർ എക്സാമ്പിൾ 20,000 ആണ് ഇവിടെ അടച്ചതെങ്കിൽ, ആരടച്ചതെങ്കിൽ, എംപ്ലോയി അടച്ചതെങ്കിൽ എവിടെ കാണിക്കേണ്ട? ഇവിടെ കാണിക്കേണ്ട. എവിടെ? ഈ ഒരു ഗ്രോസ് സാലറിക്കകത്ത് കാണിക്കേണ്ട. ബട്ട് ഡിഡക്ഷൻ്റെ അകത്ത് നിന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും? ആ 20,000 മൈനസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണേ? ഓക്കെ. ഇനി എംപ്ലോയർ ആണ് അടച്ചതെങ്കിൽ, ആർക്ക് വേണ്ടി അടച്ചതെങ്കിൽ, എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ ആണ് ഈ 20,000 അടച്ചതെങ്കിൽ നിങ്ങൾ അത് ഇവിടെ കാണിക്കണം. അതായത് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ചെയ്യുന്നില്ല, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ചെയ്തില്ല. അതേപോലെ ഗ്രോ സാലറിൻ്റെ കാൽക്കുലേഷനിൽ, ഇങ്ങനെ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ആദ്യം 20,000 കാണിക്കണം. എന്നിട്ട് വേണം ഇവിടെ ഡിഡക്ഷൻ 20,000 കാണിക്കാൻ. ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ, എംപ്ലോയി ആണെങ്കിൽ ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല. ഓൺലി ഡിഡക്ഷൻ ഇവിടുന്ന് ക്ലെയിം ചെയ്യാം. എംപ്ലോയർ ആണെങ്കിൽ ഇവിടെയും കാണിക്കണം, ഇവിടെയും കാണിക്കണം. എന്തായിരിക്കും അതിൻ്റെ ഒരു സംഭവം? എന്തായിരിക്കും? ഹലോ വയ്ക്കണേ. എംപ്ലോയി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, എംപ്ലോയിക്ക് എംപ്ലോയർ സാലറി കൊടുത്തിട്ടുണ്ടാവും. ആ സാലറിയിൽ നിന്ന് സ്വന്തം പോക്കറ്റിൽ നിന്ന് ആര് കൊടുക്കുന്നു? എംപ്ലോയി കൊടുക്കുന്നു. സോ എംപ്ലോയി ഓൾറെഡി അത് പോക്കറ്റിൽ നിന്ന് കൊടുക്കുന്നു. അത് ബെനിഫിറ്റ് ആണോ? എംപ്ലോയിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയെന്നോ? അപ്പോൾ ഇത് നോട്ട് ടാക്സിബിൾ ആണ്, ബിക്കോസ് ഇത് എംപ്ലോയി എംപ്ലോയിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് ഇവിടെ വരാഞ്ഞത്. എംപ്ലോയി അടക്കുമ്പം അതിവിടെ എഴുതൂല എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ഇസ് ഇറ്റ് എ ബെനിഫിറ്റ്? പിന്നെയും ടാക്സ് കൊടുക്കണം. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരാൾക്ക് 20,000 രൂപ കൊടുത്ത്, എന്നിട്ട് ഞാൻ പറയുന്നത് ഇതാ അതിൻ്റെ ടാക്സ് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കണോ? നോ, ദാറ്റ് ഈസ് ദ റീസൺ വൈ ഇറ്റ് ഇസ് നോട്ട് ആഡഡ് ഹിയർ വെൻ ഇറ്റ് ഇസ് പെയ്ഡ് ബൈ ദി എംപ്ലോയി. എംപ്ലോയി പേ ചെയ്യുമ്പോൾ അത് നമ്മളിവിടെ ആഡ് ചെയ്യില്ല. വെറുതെ എന്ത് ചെയ്യും? ഓൾറെഡി അയാളെ പോക്കറ്റിൽ നിന്ന് പോയി. അപ്പോൾ നമ്മളെ ഗവൺമെൻറ് പാവം തോന്നിയിട്ട് എന്ത് ചെയ്യും? ഡിഡക്ഷൻ ഇവിടെ കൊടുക്കും. ബിക്കോസ് ഈ ടാക്സ്, ഈ പ്രൊഫഷണൽ ടാക്സ് അല്ലേ എവിടെയോ പോകുന്നത്? ഗവൺമെൻറ്റിന് തന്നെയല്ലേ? അപ്പോൾ വീണ്ടും വീണ്ടും അയാൾ അതിന് ടാക്സ് ചാർജ് ചെയ്യുമ്പം ഡബിൾ ടാക്സേഷൻ വരും. അതാണ് സംഭവം. എനിവേ, അതൊന്നും അറിയുന്നില്ല, ഒന്നും അറിയണ്ട, ഇത് മാത്രം നോക്കുക. അതുകൊണ്ടാണ് എംപ്ലോയി അടക്കുമ്പം ഇവിടെ എഴുതാണ്ട് ഇവിടുന്ന് ലെസ് ചെയ്യുന്നത്. ഇനി എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി കൊടുക്കുമ്പം ശരിക്കും ഈ 20,000 എംപ്ലോയി കൊടുക്കണ്ടേ? ബട്ട് എംപ്ലോയർ കൊടുക്കുമ്പം ഹി ഈസ് ഗെറ്റിംഗ് എ ബെനിഫിറ്റ്, റൈറ്റ്? എംപ്ലോയിക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, ആ 20,000 പൈസ കിട്ടുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ടാക്സബിൾ. എന്നിട്ട് വേണം ഇവിടുന്ന് എന്ത് ചെയ്യാൻ? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ. അപ്പോൾ എംപ്ലോയർ പേ ചെയ്യുക, എംപ്ലോയി പേ ചെയ്യുക. ശ്രദ്ധിക്കുക, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഡിഡക്ഷൻ ഫ്രം സാലറി. നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം ഇതിനെ ബേസ് ചെയ്തിട്ട് ബാക്കി എൻ്റർടൈൻമെൻറ്റ് അലവൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം, ദെൻ ദ ടോപ്പിക് വിൽ ബി ക്ലിയർ ഫോർ യു. സി, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ സാലറി ഓൾസോ കണ്ടുപിടിക്കണം. സോ നമുക്കത് രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാം. ബേസിക് സാലറി തന്നിട്ടുണ്ട്, ഡി എ തന്നിട്ടുണ്ട്, ടാക്സബിൾ പെർക്വിസിറ്റ് തന്നിട്ടുണ്ട്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് തന്നിട്ടുണ്ട്. അത് ഞാനൊന്നും ഇവിടെ എഴുതട്ടെ. ഇവിടെ എല്ലാം ഇയർലി ആക്കണം. എല്ലാം മന്ത്ലിയാണ് തന്നത്. ഞാൻ എല്ലാം ഇൻറ്റു 12 ചെയ്യും, എന്നിട്ട് ഇയർലി ആക്കും. ഇവിടെ ഇത് ഓൾറെഡി ഇയർലിയാണ് തന്നിരിക്കുന്നത്, ബാക്കിയെല്ലാം മന്ത്ലി ആണ്. സോ ഞാൻ അതൊക്കെ ഇയർലി ആക്കിയിട്ട് ഇവിടെ എഴുതും. സോ നമുക്കിവിടെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് തന്നിട്ടുണ്ട്. ഏത് എംപ്ലോയി ആയിക്കോട്ടെ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആദ്യം ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതണം. സോ ബേസിക് സാലറി, ഡി എ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, ടാക്സബിൾ പെർക്വിസിറ്റ്സ്, ഇതെല്ലാം ആഡ് ചെയ്തപ്പോൾ എനിക്ക് 2,03,000 കിട്ടി. സോ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഏത് എംപ്ലോയി ആയിക്കോട്ടെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാനിത് ഗവൺമെൻറ് എംപ്ലോയിൻ്റെ കേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഇതിനെയാണ് ഞാൻ എന്ത് വിളിക്കുക? ഗ്രോസ് സാലറി എന്ന് വിളിക്കുക. ഇതിൽ നിന്ന് എനിക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാം. ഒന്നാമത്തെ ഡിഡക്ഷൻ എല്ലാ എംപ്ലോയീസിനും കിട്ടും. എന്ത് ഡിഡക്ഷൻ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്? 50,000. അത് ഞാൻ ഇങ്ങോട്ട് എഴുതി. ഓക്കെ, ഇതിൽ ഇത് മൈനസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഡിഡക്ഷൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ്. ഇത് ആർക്ക് മാത്രമേ കിട്ടൂ? ഗവൺമെൻറ് എംപ്ലോയിക്കേ കിട്ടും. ഇവിടെ ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് മാത്രമാണ് ഞാനിതിവിടെ എഴുതിയത്. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എക്സംഷൻ കിട്ടും. ഏതൊക്കെയാണ്? ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ്ഡ്, ഓക്കെ, 48,000, അല്ലെങ്കിൽ 20% ഓഫ് ബേസിക് സാലറി കണ്ട് ഞെട്ടരുത്. 1/5 എന്നാണ് ഞാൻ പഠിപ്പിച്ചത്. 20/100 ചെറുതാക്കി എന്താവും? 1/5 ഓഫ് സാലറി ആവും കേട്ടോ. 20% കണ്ട് ഞെട്ടരുത്, 1/5 തന്നെയാണ്. 1/5 ഓഫ് ബേസിക് സാലറി കാണാം. ബേസിക് സാലറിയിൽ ഏത് മാത്രമേ വരാൻ പാടുള്ളൂ? ബേസിക് സാലറിയിൽ ഇത് മാത്രമേ, സാലറീൻ്റെ കാൽക്കുലേഷനിൽ ഇത് മാത്രമേ വരാൻ പാടുള്ളൂ, വേറെ ഒന്നും. അപ്പോൾ 96,000 1/5 കണ്ട നിങ്ങൾക്ക് ഇത് കിട്ടും. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 5,000, വിച്ച് അവർ ഇസ് ലെസ് എന്ന്, ഈ മൂന്നിലേതാ കുറവ്? 5,000. സോ 5,000 നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പ്രൊഫഷണൽ ടാക്സ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ടോട്ടൽ ഡിഡക്ഷൻ എത്രയാണ്? ഇത് പ്ലസ് ഇത് 55,000. ഈ 55,000 എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് നമുക്ക് ലെസ് ചെയ്യാം. 1,48,000 ആണ് നമ്മുടെ
നെറ്റ് സാലറി ടാക്സ് കൊടുക്കാനുള്ള സാലറി ഓക്കെ ഇതിനി ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യണം 24,000 എൻ്റർടൈൻമെൻറ് അലവൻസ് ഫുള്ളായിട്ട് ഇവിടെ കാണിക്കണം സോറി നോൺ ഗവൺമെൻറ് എംപ്ലോയി പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ 35,000 ഇതൊക്കെ സെയിം തന്നെ എൻ്റർടൈൻമെൻറ് അലവൻസ് ഇവിടെ ഒക്കെ ആഡ് ചെയ്യണം ബട്ട് ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടൂല സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം ഏത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റർടൈൻമെൻറ്റിൻ്റെ അലവൻസ് ആർക്ക് കിട്ടൂല ഡിഡക്ഷൻ ആർക്ക് കിട്ടൂല നോൺ ഗവൺമെൻറ് എംപ്ലോയിക്ക് കിട്ടൂല അപ്പം നോൺ ഗവൺമെൻറ് എംപ്ലോയിക്കാണെങ്കിൽ 2,03,000 എന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രം മൈനസ് ചെയ്തിട്ട് അയാൾ എത്ര പൈസേൻ്റെ ടാക്സ് കൊടുക്കണം 153,000 ടാക്സ് കൊടുക്കണം ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഇത് കിട്ടുന്നതുകൊണ്ട് ഇയാൾ കുറച്ചും കൂടി കുറവ് പൈസക്ക് ടാക്സ് കൊടുത്താൽ മതി പിന്നെ പല കേസിലും ഗവൺമെൻറ് എംപ്ലോയീസിന് ഒരുപാട് ടാക്സ് റിലാക്സേഷനൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും എങ്ങോട്ടേക്ക് ചാടിപ്പോകുന്നത് ഗവൺമെൻറ്റിലേക്ക് കേട്ടോ ഓക്കെ ദാറ്റ്സ് ഓവർ നൗ ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം നമുക്കിവിടെ ചെയ്തു നോക്കാം തിയറി ഓക്കെ ആണ് തിയറിനെ ഒന്നും കൂടി മനസ്സിലിട്ട് ആലോചിക്കാം നോൺ ഗവൺമെൻറ് എംപ്ലോയിൻ്റെ കേസാണ് പറയുന്നത് അതിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല ആരായാലും നമുക്ക് പ്രശ്നമില്ല ബേസിക് സാലറി തന്നിട്ടുണ്ട് ഡി എ തന്നിട്ടുണ്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് തന്നിട്ടുണ്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് തന്നിട്ട് അവിടെ ഗവൺമെൻറ് എംപ്ലോയി ആണോ അല്ലയോ എന്നുള്ളതിന് പ്രസക്തിയുണ്ട് സോ ഇറ്റ് ഈസ് നോൺ ഗവൺമെൻറ് അപ്പോൾ ഇതിന് ഡിഡക്ഷൻ കിട്ടൂല പ്രൊഫഷണൽ ടാക്സ് എംപ്ലോയി പേ ചെയ്തത് 600 എംപ്ലോയി പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്താൽ എന്താണോ ഞാൻ പറഞ്ഞത് എംപ്ലോയി ആണ് പേ ചെയ്തതെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഗ്രോസ് സാലറി കാണുന്ന കൂട്ടത്തിൽ എഴുതരുത് ബട്ട് ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാം ഈ 600 രൂപക്ക് അല്ലേ എംപ്ലോയി പേ ചെയ്തതിന് ഇനി ഇവിടെ എംപ്ലോയർ പേ ചെയ്ത 1,600 കാണാം ഈ 1,600 നമ്മൾ ആദ്യം ഈ കൂട്ടത്തിൽ ആഡ് ചെയ്യണം എന്നിട്ട് ലാസ്റ്റ് ഡിഡക്ഷനും കിട്ടും അപ്പോൾ ഡിഡക്ഷനിൽ നമുക്ക് ഇതും കിട്ടും ഇതും കിട്ടും ബട്ട് ഇത് എവിടെയും കൂടെ എഴുതണം ഈ മോളിൽ എവിടെയും കൂടെ എഴുതണം ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും എൽ ഐ സി പ്രീമിയം പെയ്ഡ് ബൈ ദി എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ എൽ ഐ സി പ്രീമിയം കൊടുത്ത് ഹീസ് ബെനിഫിറ്റഡ് സോ 3,600 ടാക്സബിൾ ആണ് സോ എഴുതണം പറയാം ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ദി എംപ്ലോയി എംപ്ലോയി ആണ് ടാക്സ് അടച്ചത് അപ്പോൾ എംപ്ലോയി എംപ്ലോയിൻ്റെ കീശയെന്ന് എടുത്ത് ടാക്സ് കൊടുത്തു സോ നത്തിങ് ഈസ് ടാക്സബിൾ ഞാനത് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഞാൻ എല്ലാം ഈ അള്ളി ആക്കിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഹെഡിങ് കൊടുക്കണം കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അണ്ടർ ദി ഹെഡ് സാലറി ബേസിക് സാലറി ഡി എ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ ഞാൻ എൽ ഐ സി എഴുതും എന്തുകൊണ്ട് ആരാ പേ ചെയ്ത പെയ്ഡ് ബൈ ദി എംപ്ലോയർ എംപ്ലോയർ ആണ് പേ ചെയ്തിരിക്കുന്നത് സോ 3,600 നമ്മളിവിടെ എഴുതണം പിന്നെ ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ദി എംപ്ലോയി ആണ് എംപ്ലോയി അടച്ചുകൊണ്ട് ഇതിന് നമ്മൾ പ്രത്യേകം പിന്നെയും ടാക്സ് ഇതിൽ കാൽക്കുലേഷൻ വരേണ്ട കാര്യമില്ല ഇനി എംപ്ലോയ്മെൻറ്റ് ടാക്സിൻ്റെ കാര്യമാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ടാക്സിൻ്റെ കാര്യമാണെങ്കിൽ ആര് കൊടുത്തത് ഇവിടെ കാണിക്കണം എംപ്ലോയർ പേ ചെയ്തത് നമ്മളിവിടെ കാണിക്കണം 1,600 ബട്ട് എംപ്ലോയി പേ ചെയ്തത് നമ്മൾ വീണ്ടും ഇവിടെ എഴുതാൻ പാടില്ല ഈ 1,600 ഇവിടെ എഴുതണം ഏതെഴുതാൻ പാടില്ല എംപ്ലോയി പേ ചെയ്തത് എവിടെ എഴുതരുത് ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതരുത് പ്രൊഫഷണൽ ടാക്സിൻ്റെ കാര്യം ഇതൊക്കെ നിങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കണം ചിലപ്പോൾ അഡിക്ഷനൊക്കെ തെറ്റിയിട്ടുണ്ടോ 50,000 ആണ് 92,800 പോലെ ജസ്റ്റ് ചെയ്ത് നോക്കണേ അതിൽ നിന്ന് നമുക്ക് ഡിഡക്ഷൻ ഇതിനെന്ത് വിളിക്കും ഇതൊക്കെ നമ്മൾ ഇനിയും പറയുക ഗ്രോസ് സാലറി എന്ന് വിളിക്കും ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ഡിഡക്ഷൻ ക്ലെയിം ചെയ്യും ഡിഡക്ഷനിൽ ഒന്നാമത് വരുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ് ഇതെല്ലാവർക്കും കിട്ടും എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇവിടെയുണ്ട് ബട്ട് ഗവൺമെൻറ് എംപ്ലോയി എങ്കിൽ മാത്രമേ ഇവിടുന്ന് ഡിഡക്ഷൻ കിട്ടും ഹീസ് നോട്ട് എ ഗവൺമെൻറ് എംപ്ലോയി അതുകൊണ്ട് ഇവിടെ ഡിഡക്ഷൻ കിട്ടൂല ഇനി അടുത്തത് ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റിൻ്റെ ഡിഡക്ഷൻ കിട്ടും ആര് പേ ചെയ്താലും കിട്ടും എംപ്ലോയി പേ ചെയ്താലും കിട്ടും എംപ്ലോയർ പേ ചെയ്താലും കിട്ടും അപ്പോൾ എംപ്ലോയി പേ ചെയ്തത് 600 എംപ്ലോയർ പേ ചെയ്തത് 1,600 ഒരു ലിമിറ്റും ഇല്ല എത്രയാണോ പേ ചെയ്ത് അത്രയും ഇവിടെ ഇട്ടിങ്ങൊക്കെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും 2,200 ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഈ ടോട്ടൽ ഡിഡക്ഷൻ എത്ര കിട്ടും 52,200 ഇത് നമ്മൾ ഇതിൽ നിന്ന് ലെസ് ചെയ്യാം ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40,600 യുവർ നെറ്റ് സാലറി അതായത് ടാക്സബിൾ സാലറി എത്രയാണെന്ന് ചോദിച്ചാൽ 40,600 വൃത്തിയിലല്ല നിങ്ങൾ ചെയ്യുക ഞാൻ അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കറക്റ്റായിട്ട് ചെയ്യുക എനിക്ക് നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് മീൻസ് മനസ്സിലാവേണ്ട കാര്യമാണെന്ന് തോന്നിയാൽ അതായത് നല്ല കുറച്ച് ഡിഫിക്കൽട്ടാന്ന് തോന്നിയാൽ ഞാനത് നല്ല വൃത്തിക്ക് എഴുതി എക്സ്പ്ലെയിൻ ചെയ്തുതരും ബട്ട് ദിസ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക ഇനി അതൊന്നും ചെയ്യുക അങ്ങനത്തെ കാര്യമാണ് ഞാനിങ്ങനെ റഫ് പോലെ അങ്ങനെ അങ്ങോട്ട് എഴുതി പോകുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക നിങ്ങൾ കൂട്ടി കൂട്ടി വെക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്
ബട്ട് നിങ്ങളെ മീൻസ് കോളേജിലെ ടീച്ചർ ആയിരുന്നെങ്കിൽ നല്ല വൃത്തിക്ക് ചീത്ത പറഞ്ഞിട്ട് നിങ്ങളെ അടുത്ത് പറയായിരുന്നു. ബട്ട് അതിനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ബട്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുറേ കഴിയുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കുക. നിങ്ങൾ ഭയങ്കര ടാലൻറ്റഡ് ആണെന്നൊക്കെ അറിയും. ലാസ്റ്റ് നിമിഷം പഠിച്ച് സൂപ്പർ ആവാനുള്ള കഴിവൊക്കെ ഉണ്ട്. ബട്ട് ഇപ്പോഴേ പഠിച്ചിട്ട് കൊണ്ടുവരിക. പിന്നെ യൂട്യൂബിൽ എനിക്കിങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് ഇടാൻ പറ്റൂല. എല്ലാവരും ചോദിക്കേണ്ടത് അൺലിസ്റ്റഡ് ആക്കി ഇട്ടൂടെ ഷെയർ ചെയ്യുമ്പോൾ അതാണ് നിങ്ങൾക്ക് കാണാൻ സുഖം എന്നൊക്കെ എനിക്കറിയാം. ബട്ട് എനിക്കതിനുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ട്. എൻ്റെ സി എം എൻ്റെ ഇൻ്റർൻ്റെ ക്ലാസ് അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് അക്കൗണ്ടിൻ്റ് ആവാനൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഈ ഒരു പ്രൊഫഷനാണ് ഇഷ്ടം. കോളേജസിൽ കിട്ട ഒരുപാട് കോളേജസിൽ പോയിട്ടുണ്ട്. ഒരു കോളേജിൽ നിന്ന് ഇതാ കിട്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ ഞാനൊരു ത്രീ ഇയർ മോർ ആയിട്ട് അവിടെ ഞാൻ അവിടെ തന്നെ നിന്നിട്ടുണ്ട്. ബട്ട് ലാസ്റ്റ് നിമിഷം ഗവൺമെൻറ് ഓർഡറൊക്കെ വന്ന് ഞാനായിരുന്നു അവിടെ ലാസ്റ്റ് അപ്രോച്ച് ചെയ്ത ആൾ. അതുകൊണ്ട് അവരെന്നെ പുറത്താക്കി. അവർക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഞാനായിരുന്നു അവിടെ ഏറ്റവും ലാസ്റ്റ് എൻറോൾ ചെയ്ത ആൾ. ഓക്കെ, ലാസ്റ്റ് വന്ന ആളാ ഫസ്റ്റ് പുറത്താക്കുമല്ലോ. അങ്ങനെ എന്നെ പുറത്താക്കി. പിന്നെയും കുറേ കോളേജസിൽ ട്രൈ ചെയ്തു. എവിടെയും വേക്കൻസി ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കിട്ടുന്ന സ്ഥലത്തു നിന്നും പ്രൈവറ്റ് കോളേജസിൽ ഒരുപാട് വേക്കൻസി വരും. ബട്ട് അവിടുത്തെ സാലറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിക്കുന്നതിനേക്കാൾ അത്രയും കുറവായിരിക്കും. സോ അവിടെ ഒന്നും പോയില്ല. പിന്നെ അക്കൗണ്ടൻ്റായി. അക്കൗണ്ടൻ്റിൻ്റെ ജോലി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ സി എം എ ഇൻ്റർൻ്റെ ട്യൂഷൻ അത്യാവശ്യം നന്നായിട്ട് പോവുകയാണെങ്കിൽ ആ അക്കൗണ്ടൻ്റിൻ്റെ പണി അങ്ങോട്ട് വിടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. സോ എനിക്കിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാം ഞാൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് കാണാം. അതിലും എന്നോടത്ത് എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും. സോ താങ്ക് യു സോ മച്ച്.